ദുരന്ത സമയങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിനായി കൊടിയത്തൂരിൽ ദുരന്ത നിവാരണ സേന രൂപീകരിച്ചു. കൊടിയത്തൂരിൻ്റെ കരുതൽ കരങ്ങൾ എന്ന പേരിലാണ് സേന രൂപീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷംലുലത്ത് അധ്യക്ഷയായി. കാലവർഷം കനത്ത സാഹചര്യത്തിൽ ദുരന്ത സാധ്യത മുന്നിൽ കണ്ടാണ് കൊടിയത്തൂരിൽ കരുതൽ കരങ്ങൾ എന്ന പേരിൽ ദുരന്ത നിവാരണ സേന രൂപീകരിച്ചത്. പഞ്ചായത്തിലെ ഏകദേശം മുഴുവൻ ഭാഗങ്ങളും പുഴകളാലും തോടുകളാലും മലകളാലും ചുറ്റപ്പെട്ട സാഹചര്യത്തിൽ വെള്ളപ്പൊക്ക ഭീഷണിയിലും കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളും മുന്നിൽ കണ്ടാണ് ഏറ്റവും നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് കർമ്മസേനയ്ക്ക് രൂപം നൽകിയത്. 2018 വൻ പ്രളയവും 2019 തുടർ പ്രളയവും വലിയ നഷ്ടമാണ് പഞ്ചായത്തിൽ വരുത്തിവച്ചിരുന്നത്. 1000-ലധികം കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. ഏക്കർ കണക്കിന് കൃഷിഭൂമിയും നിരവധി കർഷകരുടെ കൃഷിയും നശിച്ചു. 100-കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാവുകയും നിരവധി വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും ചെയ്തു. ഒട്ടനവധി ഗ്രാമീണ റോഡുകൾ തകർന്നു പോവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആരെയും കാത്തു നിൽക്കാതെ അത്തരം സാഹചര്യങ്ങളെ നേരിടുന്നതിനായി വിവിധ പ്രദേശങ്ങളിലെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സേനയ്ക്ക് രൂപം നൽകിയത്. സന്നദ്ധ സേവകരായിട്ട് താല്പര്യപൂർവ്വം ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവർക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രതിസന്ധി കാലഘട്ടം വന്നാലും, ഈ കോവിഡ് ആയാലും പ്രളയം ആയാലും ദുരന്തങ്ങൾ ഏത് വന്നാലും, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നിരവധി സന്നദ്ധ പ്രവർത്തകരും ക്ലബ്ബുകാരെല്ലാം കൂടെ നിന്നുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെ അതിജീവിച്ചു പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കോവിഡിലും കഴിഞ്ഞ പ്രളയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ആയാലും അതിനുള്ള സാമ്പത്തിക സഹായം ആയാലും അതുപോലെ സന്നദ്ധ സേവകരായാലും ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഓടി വരികയും ചെയ്യും. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ഷിഹാബു മാട്ടുമുറി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി സൂഫിയാൻ, പഞ്ചായത്ത് അംഗം ഫസൽ കൊടിയത്തൂർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ മനോജ്, റവന്യൂ ഉദ്യോഗസ്ഥൻ ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. രക്ഷാപ്രവർത്തനം എളുപ്പമാക്കുന്നതിനായി പ്രധാന കേന്ദ്രങ്ങളിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമെടുത്തു. പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാനും രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങൾ നേരത്തെ തന്നെ ഉറപ്പുവരുത്താനും തീരുമാനമായി. ഗ്രാമപഞ്ചായത്ത് അംഗം ഫസൽ കൊടിയത്തൂർ, ജീവനക്കാരനായ ബഷീർ നെച്ചിക്കാട്ട് എന്നിവർക്കാണ് പ്രവർത്തനങ്ങളുടെ ചുമതല. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി KSEB, ഫയർഫോഴ്സ്, വില്ലേജ് ഓഫീസർ, പോലീസ്, ജനപ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പുകളും നിർമ്മിക്കും. പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങാനും യോഗത്തിൽ തീരുമാനമായി. CTV പ്രാദേശിക വാർത്ത, മുക്കം.